ചലച്ചിത്ര അക്കാദമിയുമായി കുറച്ചു നാളുകളായി ബീനാപോൾ അഭിപ്രായ ഭിന്നതയിലായിരുന്നു. പ്രവർത്തന സ്വാതന്ത്ര്യമില്ലാത്തതും പുറമെ നിന്നുള്ള ഇടപെടൽ ശക്തമായതുമാണ് രാജിയിലേക്ക് നയിച്ചതെന്നാണ് സൂചന. അക്കാദമിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായും തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടറായും പ്രവർത്തിക്കുകയായിരുന്നു ബീനാപോൾ. എല്ലാ ചുമതലകളിൽ നിന്നും ബീനാപോൾ ഒഴിഞ്ഞിട്ടുണ്ട്. രാജിക്കത്ത് അക്കാദമി സെക്രട്ടറിക്ക് ബീനാപോൾ കൈമാറി. സിഡിറ്റിലെ ജീവനക്കാരിയായ ബീനാപോൾ ഡെപ്യൂട്ടേഷനിലായിരുന്നു ചലച്ചിത്ര അക്കാദമിയിൽ പ്രവർത്തിച്ചിരുന്നത്. രാജി സമർപ്പിച്ചെങ്കിലും ജൂലൈ അവസാനം നടക്കുന്ന ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ വരെ ഡെപ്യൂട്ടി ഡയറക്ടർ സ്ഥാനത്ത് തുടരും. രാജിക്കാര്യം തന്നെ അറിയിച്ചിരുന്നതായി മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഇവിടെ മാഡത്തിന് വേറെന്തോ ഒരു അസൈൻമെന്റും അവരുമായിട്ടൊരു കോൺട്രാക്ടിൽ എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. നോക്കട്ടെ എന്താണെന്ന്. ഡെപ്യൂട്ടേഷൻ കാലാവധി വരുന്ന ഓഗസ്റ്റിൽ അവസാനിക്കാനിരിക്കെയാണ് രാജി. ഡെപ്യൂട്ടേഷൻ ഇനി നീട്ടി നൽകില്ലെന്ന് അനൌദ്യോഗികമായി തന്നെ ബീനാപോളിന് അധികൃതർ സൂചന നൽകിയിരുന്നു. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്നാണ് ബീനാപോളിന്റെ വിശദീകരണം. മീഡിയ വൺ തിരുവനന്തപുരം.